ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദ ചിക്കീസ്. സോ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഓണത്തിൻ്റെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓണം എന്ന് പറയുമ്പോഴത്തേനും നമ്മളെല്ലാം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഓണ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു സെലിബ്രേഷനുള്ള ഓണം ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ലുക്ക് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോയിലേക്ക് നേരെ പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാവരും എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ ഒരു 3 ഡ്രോപ്സ് നമ്മുടെ ഫേസിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ഡാബ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ ആണ് ഇടാൻ പോകുന്നത്. സോ മോയ്സ്ചറൈസറായിട്ടും ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മളുടെ കറ്റാർവാഴയാണ്. എനിക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ബേബി ക്രീമും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി മാത്രം. ജസ്റ്റ് അതൊന്ന് ആ ഒരു ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കറ്റാർവാഴ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ എല്ലാവരെയും കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കും. എൻ്റെ അമ്മയുടെ സ്കിന്നിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് കാണാൻ തന്നെ പറ്റും. ആ ഒരു രീതിക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന രീതിക്ക് ഓണം സെലിബ്രേഷനൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോയിരുന്നത് ജസ്റ്റ് പൗഡർ ഇടാ, കണ്ണെഴുതാ, പോവാ, അല്ലാതെ ഇന്നത്തെ പോലെ ഒന്നും ചെയ്തിരുന്നില്ല. നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹെവി ആയിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേനും ഈ പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് പോകാതെ ഈ ഒരു കറ്റാർവാഴ നമുക്ക് ഫേസിൽ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ്. നെയ് ആണ് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ് ബാമിന് പകരമായിട്ട്. കാരണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതി എത്തുമ്പോഴത്തേനും എൻ്റെ ചുണ്ടി ഇങ്ങനെ വലിഞ്ഞ് പണ്ടാരടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ നോർമലി കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയ് തന്നെയാണ്. എനിക്ക് നെയ് ഇടുന്നതാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ. ആൻഡ് നിങ്ങൾക്ക് നെയ് യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. കാരണം നമ്മുടെ ലിപ്സിനെ നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഒരു ലിപ് ബാമും എനിക്ക് ഇത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ തിന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സോറി ഗൈസ്, ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഫേസിൽ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു ഇലൂമിനേറ്റിംഗ് സൺസ്ക്രീൻ ആണ്, മൈ ഗ്ലാമിൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു ഇലൂമിനേറ്റിംഗ് എഫക്റ്റ് കിട്ടും. അതായത് നമ്മൾ ഗ്ലോ തരുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് മാത്രം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് സാധാരണ പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്റ്റോ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫേസ് നല്ല അടിപൊളിയാവും കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഒരു കൺസീലറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ ഐസിൽ ഡാർക്ക്നെസ് ഉണ്ട്. കണ്ണിൻ്റെ മേളിൽ കുറച്ച് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോഴത്തേനും നല്ല ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇതിന് പകരം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താലും മതി. ഇപ്പം ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് പിടിക്കട്ടെ. ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുവാണ്. ഇതൊരു ബ്രൗൺ കളറുള്ള പെൻസിലാണ്. ബ്രൗൺ ആയിരിക്കും ബ്ലാക്കിനേലും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് തരാം. നമ്മൾ എപ്പോഴും എന്താ, നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന മെയിൻ പ്രശ്നം നമ്മളെ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ബോയ്സ് കളിയാക്കും, പുട്ടി ഇട്ടിട്ട് വന്നാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുട്ടി ഇട്ടിട്ടുണ്ടെന്ന് തോന്നാത്ത രീതിക്കുള്ളൊരു മേക്കപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതാ കൺസീലറും കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു കോമ്പാക്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കണം. ബ്രൗൺ കളർ കാജൽ വെച്ചിട്ടാണ് കണ്ണിൻ്റെ താഴെ എഴുതാൻ പോകുന്നത്. ബ്രൗൺ കളർ യൂസ് ചെയ്യുമ്പോഴത്തേനും കണ്ണ് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയ ഒരു രീതിക്ക് തോന്നും ബ്ലാക്കിനേലും. പക്ഷേ ബ്ലാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്തോളാം. സോ കണ്ണിൻ്റെ പുറത്ത് അധികം ഞാൻ ആക്കുന്നില്ല, ഉള്ളിലേക്കാണ് ഞാൻ എഴുതുന്നത് കേട്ടോ.
നെക്സ്റ്റ് ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ വൈവയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഷിമ്മറി ആയിട്ടും മാറ്റ് ആയിട്ടും ന്യൂഡ് ആയിട്ടൊക്കെ ഉള്ള കളേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. സോ ഇതിൽ നിന്ന് ഞാനൊരു റെഡ് അല്ല, ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് കളറാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇത് ഇട്ട് കഴിയുമ്പത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സെന്ററിൽ നിന്നാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം സെന്ററിൽ കുറച്ചുകൂടി കളർ വരുന്ന രീതിക്കാണ്. ഒത്തിരി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഷാഡോ നമ്മൾ ഒത്തിരി അപ്ലൈ ചെയ്യുന്നില്ല. ഇതായി ഒരു ഗോൾഡൻ അല്ല, എന്നാലൊരു ഗോൾഡൻ പോലത്തെ കളർ എടുത്തിട്ട് ജസ്റ്റ് ഇതൊരു ഷിമ്മറി ആയിട്ടുള്ള ഷെയ്ഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഈ ഐ ഷാഡോ ഇട്ടതിൻ്റെ ഈ നടുക്കില്ല, ഐബോൾസ് വരുന്ന കൃഷ്ണമണി വരുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രം ജസ്റ്റ് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ ഐബ്രോസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തന്നെ അതായത് ഒരു കുറച്ച് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡ്, ഇതിപ്പോൾ എന്താ ഈ ഷെയ്ഡിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയായിട്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഓക്കെ, സോ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി ഞാൻ ജസ്റ്റ് കോമ്പാക്ട് വെച്ചിട്ടൊന്ന് എന്താ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റാക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേർക്കുമ്പോഴത്തേനും ഇങ്ങനെ അലമ്പായിപ്പോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പൗഡർ വെച്ചിട്ട്, അതായത് സാധാരണ ടക്കം പൗഡർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഫേസ്. സോറി ഗൈസ്, ഞാൻ കണ്ണെഴുതാനായിട്ട് മറന്നുപോയി. അപ്പൊ എന്തായാലും കണ്ണെഴുതിയിട്ട് ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈഗ്ലാമിന്റെ ഒരു ഐലൈനർ ആണ് കേട്ടോ, വാട്ടർ പ്രൂഫും സ്മട്ട് പ്രൂഫ്, ലോങ് ലാസ്റ്റിംഗ്, അങ്ങനെ എല്ലാ ലാസ്റ്റിങ്ങും ബ്ലാസ്റ്റിങ്ങും ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ പോകുമ്പോഴത്തേനും ഇത്തിരി വാട്ടർ പ്രൂഫും ലോങ് ലാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് പോണതായിരിക്കും നല്ലത്. സോ ഞാൻ സെന്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ലിപ് ലൈനർ യൂഷ്വലി യൂസ് ചെയ്യാറില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ലിപ് ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ലിപ് ലൈനേ ചെയ്യാറില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് മാറിയിട്ട് മുടി കെട്ടണം, എക്സസൈസ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഹെയർ ഞാൻ എന്താ ഒരു സൈഡ് മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹെയർ ചെയ്യാമെന്നല്ല ഞാൻ വിചാരിച്ചത്, വേറെ ഒരു രീതിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെപ്പോലെ ഹെയർ ഒന്നും അധികം ചെയ്യാൻ അറിയാത്തവർക്ക് പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മളിത് ആ ഹെയർ ജസ്റ്റ് ഇവിടെ നിന്നൊരു പോർഷൻ എവിടെ നിന്നാണ് എടുക്കേണ്ടത് അവിടെ നിന്ന് എടുക്കുക. അതിനുശേഷം ഈ കുറച്ച് മുടി ഇവിടെ വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും കുറച്ചെടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക, വീണ്ടും കുറച്ച് സെക്ഷൻ എടുക്കുക, ചുരുട്ടി കൊടുക്കുക, കുറച്ച് എടുക്കുക. ഇതിപ്പോൾ മുടി കുറച്ച് കൂടിപ്പോയി, കുറച്ച് തിന്നായിട്ടുള്ള ലെയർ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. വീണ്ടും ചുരുട്ടി കൊടുക്കുക, ഒരു പിൻ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വളകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു കയ്യിൽ മാത്രം വള ഇട്ടതിന് ശേഷം ഒരു കയ്യിൽ എന്താ മോതിരം ഇട്ട് കൊടുക്കാന്ന് വെച്ചു, ബട്ട് അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. മോതിരം ഭയങ്കര ഹെവിയാണ്, പക്ഷെ എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല. പിന്നെ അതാ ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇടുന്നത്, നല്ല അത്യാവശ്യം കുറച്ച് വലിയ ഒരു കമ്മലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാല ഇടണ്ടാന്ന് വിചാരിച്ചു, കമ്മല് മാത്രം ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മേക്കപ്പ് ആൻഡ് ഔട്ട്ഫിറ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. സോ ഈ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കാറ്റാ. ബൈ ബൈ.